അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനം തരട്ടെ. അമ്മീ മറി അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനം തരട്ടെ. നേരെ തിരിച്ചും എങ്ങനെയാണ്, ഭർത്താവിന്റെ സമീപത്ത് എന്തെങ്കിലും ഒരു പാകപ്പിഴപ്പ് വരുമ്പോ തിരുത്തേണ്ടത് ഭാര്യയാണ്, ഭാര്യയാണ് തിരുത്തേണ്ടത്. അത് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഭാര്യയുടെ അടയാളമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെയും അലി റളിയല്ലാഹുവിനെയും ചെറിയൊരു സൗന്ദര്യ പിണക്ക് ഉണ്ടായി. ഇതൊക്കെ എല്ലാവരും കുടുംബത്തിലും വന്നതാണ്. പക്ഷേ ഇതൊന്നും നീണ്ടു പോവാറില്ല. അവിടെയാണ് രസം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് കുടുംബജീവിതം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു പോയില്ല. തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് എന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ മോറ് വലിയ രസമൊന്നുമില്ല കാണാന്, കാരണം വല്ലാത്തൊരു വിഷമത്തിലാണ്. മുത്തുനബിയുടെ അഴകുള്ള പൊന്നുമോള്, മുത്തുനബിയുടെ അതേ മനോഹരമായ പൊന്നുമോള്, കാണാൻ അഴകുള്ള പൊന്നുമോളുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. അപ്പൊ കണ്ടപ്പോ മുത്തുനബിക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അതെന്തോ പ്രശ്നമുണ്ട്. അല്ല എന്ത് പറ്റി ഫാത്തിമ, എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല എന്തോണ്ടല്ലോ, എന്ത് പറ്റി? അതിനെ അലി എവിടെ, നമ്മുടെ അലി എവിടെ? ആ പള്ളിയിൽ പോയിട്ടുണ്ടാവും. ഫാത്തിമ ബീവി റളിയല്ലാഹു അങ്ങനെയാണ്. ചില ആളുകൾ അങ്ങനെയാണ്, ഭർത്താവിനോട് തെറ്റി കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാല് എവിടെ ഇക്ക, എവിടെ, ഇവിടെ അല്ലല്ലോ, എങ്ങോട്ടാ പോയത്, ആ അറിയില്ല, അവിടെ എവിടെയും ഉണ്ടാവും. അങ്ങനെയല്ല ചില ആളുകൾ മറുപടി അറിയാം. അപ്പൊ ആ മറുപടി വന്ന് തന്നെ അറിയാം എന്ത്, നമ്മള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിങ്ങനെ, ഇപ്പോ നിങ്ങളിപ്പോ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാണ്, അല്ല ഇവിടെ സ്വപ്നത കാഫി ഉണ്ടാവും. അപ്പൊ ഭാര്യ പറയാം, ആ അവിടെ എവിടെയെങ്കിലും കാണും, ഇവിടെ ഒന്നുമില്ല. ആ മറുപടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്ത്, ആ ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, അതല്ല ഇവിടെ ഉണ്ടോ, അല്ല ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇനി ഇപ്പൊ പുറത്തു പോയിട്ടുള്ളൂ, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തോളൂ, ഇപ്പൊ വരും എന്ന് പറഞ്ഞാലോ ഒരു പ്രശ്നമല്ല, അൽഹംദുലില്ലാ അവര് വെയിറ്റ് ചെയ്യൂ. നേരെ തിരിച്ച് നേരെ മറിച്ച് നിങ്ങൾ ചോദിക്കാം, ഇവിടെ ഉസ്താദ് ഉണ്ടോ, സഖാഫി ഉസ്താദ് ഉണ്ടോ, ആ അവിടെ ഇവിടെയൊക്കെ വെള്ളറിഞ്ഞെടുക്കുന്നുണ്ട്, ഇവിടെ അല്ല എവിടെ ആളാവോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ അങ്ങനെയാണ് മറുപടി തരുന്നെങ്കിലോ അതിമന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം, ഇവിടെ എന്തോ ഒരു വല്ലാത്തൊരു സംഭവം പൊട്ടിപ്പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. പറഞ്ഞു വരുന്നത് ഓരോരുത്തരും ഭാര്യയുടെയും ഭർത്താവിന്റെയും വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായ ഇതിലെന്തോ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ നീ പിണങ്ങിയോ, ഫാത്തിമ അലിയനോട് നീ പിണങ്ങിയോ, ഫാത്തിമ അലിയനോട് നീ പിണങ്ങിയോ, ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞു, ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞു. ഇല്ല നബിയേ എനിക്ക് പിണങ്ങാൻ കഴിയൂല, നബിയേ എനിക്ക് പിണങ്ങാൻ കഴിയൂല, നബിയേ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാലും അവരെ മനസ്സിൽ സന്തോഷം വരും, പിണങ്ങിക്കഴിഞ്ഞാലും അവരെ മനസ്സിൽ സന്തോഷം വരും. പിണങ്ങിയാലും ആ ഒരു കുറ്റബോധം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിൽ സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടെ പിണങ്ങിയാലേ നമുക്ക് കട്ടൻ ചായ കൊണ്ടു തരുന്നുണ്ട്. ചായക്ക് മധുരക്ക് മധുരത്തിന്റെ പേരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, മധുരം തന്നെയാണ് ഇട്ടത്. അത് സ്നേഹത്തിന്റെ അടയാളമാണ്. എന്നാൽ മധുരത്തിന്റെ പകരം നല്ല കല്ലുപ്പിട്ടിനാണ് കൊണ്ടുവന്നതെങ്കിലോ അത് നമുക്ക് പാരവെച്ചതാണ്. മനസ്സിലാക്കണം നമ്മള്, ഭാര്യയും ഭർത്താവും തമ്മിൽ തമ്മിൽ എന്തെങ്കിലും പിണങ്ങിയാലും കൃത്യസമയത്ത് നമുക്ക് നാസ്ത തരുന്ന ഭാര്യയാണ് എങ്കിൽ ആ ഭാര്യയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പർവ്വതമാണ് ചെറുപ്പക്കാരാ. അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് വേണം കൂട്ടുകാരാ. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടായിരിക്കും ഭർത്താവ് പോകുന്നത്, എന്നാൽ അങ്ങാടിയിലെത്തുമ്പോ ഫോൺ വിളിച്ചിട്ട് മോളെ വീട്ടിലേക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് ഭർത്താവ് ഒരു ചോദ്യം ചോദിക്കുമ്പോ എല്ലാം മാഞ്ഞു പോയില്ലേ, എല്ലാം ആ ചോദ്യത്തിലൂടെ അങ്ങ് മറന്നു പോയില്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ദേഷ്യത്തിലൂടെയാണ് ഭർത്താവ് ഇറങ്ങിയത്, അങ്ങാടിയിലെത്തുമ്പോ ആ ഭർത്താവ് നിങ്ങളോട് വിളിച്ചുകൊണ്ട് നിങ്ങളെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും നിങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ എന്താണെന്ന് ഭർത്താവ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പെണ്ണെ നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, പെങ്ങളെ നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, ആ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹത്തിന്റെ കടലാ, ആ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ സാഗരമാ, ആ ഭർത്താവിന്റെ മനസ്സിൽ എന്നും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ബഹുമാനവുമാണെന്ന് നിങ്ങൾ മറന്നു പോവണ്ട പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി
തങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഫാത്തിമ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊള്ളുക, ഫാത്തിമ നീ അലിയനോട് പിണങ്ങിയോ, ഫാത്തിമ ഇല്ല നബിയേ എനിക്ക് പിണങ്ങാ കഴിയൂല, നബിയേ എനിക്ക് പിണങ്ങി നിൽക്കാൻ കഴിയൂല തങ്ങളേ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മസ്ജിദുൻ നബിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മസ്ജിദുൻ നബിയിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബ എന്റെ അലി എവിടെ, സ്വഹാബ എന്റെ അലി എവിടെ, സ്വഹാബ എന്റെ അലി എവിടെ, സ്വഹാബ അല്ലാഹുവേ സ്വഹാബത്ത് പറയാണ് നബിയേ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ നബിയേ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ നബിയേ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ നബിയേ, എവിടെയാണ് സ്വഹാബ എന്റെ അലി എവിടെ, സ്വഹാബ എന്റെ പൊന്നുമോനെ അലി എവിടെ, സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹത്തോടെ മോനെ എന്നാണ് വിളിച്ചിരുന്നത്. അതങ്ങനെയാണല്ലോ, സ്വന്തം മരുമക്കളാണെങ്കിലും മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന അമ്മോശന്മാരുണ്ട്, സ്വന്തം മരുമക്കളാണെങ്കിലും മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. അവർ അമ്മായിയമ്മയല്ല, ഒരു ഉമ്മയെ പോലെ സ്നേഹം തരുന്ന, ഒരു വാപ്പയെ പോലെ സ്നേഹം തരുന്ന, ഒരു വാപ്പയെ പോലെ സ്നേഹം തരുന്ന എത്ര ഭാര്യമാർ വാപ്പമാരാണുള്ളത്, ഒരു ഉമ്മയെ പോലെ സ്നേഹം തരുന്ന അമ്മായിമ്മമാരില്ലേ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ പാവപ്പെട്ട പുന്നാരുമ്മ രണ്ട് വർഷത്തിലേറെയായ കബറിലാണ്, അല്ലാഹുവിടത്തെ കബർ ജീവിതം സ്വർഗമാക്കി കൊടുക്കട്ടെ. എന്റെ ഉമ്മയായിരുന്ന എന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും ഉമ്മ പോയതിന് ശേഷം ജീവിതത്തിൽ വല്ലാത്ത ഇരുട്ടാണ്, ഉമ്മയില്ലാത്ത ജീവിതം വലിയ സങ്കടത്തിലാണ് എന്നും അതൊരു വല്ലാത്ത ചോദ്യചിഹ്നമാണ്. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഉമ്മ നഷ്ടപ്പെട്ട മക്കളല്ലേ യഥാർത്ഥത്തിൽ യതീമക്കളായാകുന്നത്, കാരണം അത് താങ്ങാൻ കഴിയില്ലല്ലോ, അത് താങ്ങാൻ കഴിയില്ലല്ലോ. എന്നാലും ഇന്നും ഉമ്മയില്ലാത്തതിന്റെ വേദന അറിയാത്തത്, വാപ്പയും ഉമ്മയും ഇല്ലാത്തതിന്റെ സങ്കടം അറിയാത്തത്, അല്ലാഹുവേ ഉമ്മയെ പോലെ സ്നേഹം തരുന്ന ഭാര്യയുടെ ഉമ്മയുള്ളത് കൊണ്ടാണ്, ഉമ്മയെ പോലെ സ്നേഹം തരുന്ന ഭാര്യയുടെ ഉമ്മയുള്ളത് കൊണ്ടാണ്. അതിലേറെ സ്നേഹവും ബഹുമാനവും എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങളും തരുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പയുള്ളത് കൊണ്ടാണ്. സ്വന്തം മക്കളെ പോലെയാണ് അവർ ഞങ്ങളെ കൊണ്ടു നടക്കുന്നത്, സ്വന്തം മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട അമ്മോശന്മാരോ അമ്മായിമ്മമാരോ ഉണ്ടാകുമ്പോ ആ കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷമാണല്ലോ. സ്വന്തം വാപ്പയെ പോലെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വന്തം മകനെ പോലെയാണ് കൊണ്ട് നടന്നത്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബിയോട് ഇടക്കിടക്ക് പറയുമായിരുന്നു, ഫാത്തിമ എന്റെ മോനെ അലിയനെ നീ വേദനിപ്പിക്കല്ലേ, ഫാത്തിമ അലിയനോടുള്ള സ്നേഹം നിനക്കെപ്പോഴും ഉണ്ടാവണേ, ഫാത്തിമ യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹുവിന്റെ മുത്തുനബിയുടെ മോനല്ലല്ലോ. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലപ്പോഴും അവിടെ ഉപയോഗിച്ച വാക്ക് എന്റെ തങ്കക്കുടം എന്റെ പൊന്നുമോൻ എന്ന വാക്കാണ്. മരുമക്കളോട് എങ്ങനെ സ്നേഹം വേണമെന്ന് പഠിപ്പിച്ചോ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അല്ലാഹുവേ ഫാത്തിമ ബീവിയോട് സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ മദീനയിലെ മസ്ജിദുൻ നബിയിൽ വന്ന സങ്കടത്തോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ എന്റെ പൊന്നുമോനെ അലിയ ഈ പള്ളിയിൽ എവിടെയെങ്കിലും ഉണ്ടോ, സ്വഹാബ? അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന പരാപ്പത് മറുപടി പറഞ്ഞത്, നബിയേ അല്ലാഹുവിന്റെ ഹബീബേ അഹ്ലു സുഫ് ഇരിക്കുന്ന സ്ഥലത്തെ അലിയുണ്ട് നബിയേ,
അഹ്ലു സുഫയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്ന് ദർസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തില്ലേ, അവിടെയാണ് നബിയേ, അവിടെയുണ്ട് നബിയേ, അവിടെയുണ്ട് നബിയേ, അവിടെയുണ്ട് നബിയേ. അലി റളിയല്ലാഹു അൻഹു അഹ്ലു സുഫയിരിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ ഇങ്ങനെ നിലത്ത് കവിഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയനെ വിളിക്കുകയാണ്, ഇങ്ങ വാ മോനെ, ഇങ്ങോട്ട് വാ മോനെ, നീ എന്തേ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് മോനെ. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വരികയാണ്. കാരണം വിളിച്ചതാരാണ്? ഒരു പിതാവിന് തുല്യമായ സ്നേഹം തന്ന അൽത ഉമ്മൽ അംനബോമാർ ഐനാ ഫീഹിമാ മിസ്ല ഹുസൈനി കാച്ചോയാ സയ്യിദേ ഖൈറൽ നബി. ഉമ്മയെ പോലെ വാപ്പയെ പോലെ സ്നേഹം തന്ന നബിയല്ലേ, നബിയേ അങ്ങ് ഉമ്മയാണോ, നബിയേ അങ്ങ് വാപ്പയാണോ, നബിയേ ആ ഉമ്മയെക്കാളും വാപ്പയെക്കാളും സ്നേഹം തരുന്ന ഒരു വല്ലാത്ത പ്രവാചകനാണ് നബിയേ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ശരീരത്തിലുള്ള മണൽ തരികളൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. കാരണം ഫാത്തിമ ബീവിയോടെ ചെറിയൊരു പിണക്കം കാരണം മനസ്സിന് വല്ലാത്ത സങ്കടം വന്നുപോയി. അലി റളിയല്ലാഹു അൻഹു സങ്കടം താങ്ങാൻ കഴിയാതെ മണിമോത്ത് റസൂലിന്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി, അഴകിലുള്ള അഴകായി മാറിയ ഫാത്തിമത്തോ സുഹ്റ. അല്ലാഹുവേ, ഫാത്തിമ ബീവിയോട് ചെറിയൊരു പിണക്കം വന്നപ്പോ അത് മനസ്സിന് താങ്ങാൻ കഴിയാതെ വന്നപ്പോ മദീനയിലെ പള്ളിയിൽ നിലത്ത് വന്ന ശരീരം അമർന്നു കിടക്കുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ഈ ചരിത്രം ഞാൻ സമർപ്പിക്കുന്നത് ആർക്കെന്നറിയോ? ഭക്ഷണത്തിൽ എരിവ് കൂടിയതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരെ, ഭക്ഷണത്തിന്റെ രുചി വ്യത്യാസം വന്നതിന്റെ പേര്, ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടതിന്റെ പേര് ഭാര്യയോട് ആഴ്ചകളോളം മാസങ്ങളോളം പിണങ്ങിക്കഴിയുന്ന ഭർത്താക്കന്മാരില്ലേ? എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേര് പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ഭർത്താവ് മാസങ്ങളായി പ്രിയപ്പെട്ട ഭാര്യ ഫോൺ വിളിക്കാതെ മനസ്സിനകത്ത് സങ്കടത്തിന്റെ കനൽകട്ടകൾ സമ്മാനിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും ഈ ചരിത്രം പഠിച്ചുകൊള്ളുക. നേരെ തിരിച്ചും അങ്ങനെയാണ്. ഭർത്താവ് നിങ്ങൾ പറഞ്ഞത് അനുസരിക്കാതെ വരുമ്പോ നിങ്ങൾ ആവശ്യപ്പെട്ട സൗകര്യങ്ങൾ ഭർത്താവിൽ നിൽക്കും ചെയ്തു തരാൻ കഴിയാതെ വരുമ്പോ മാസങ്ങളായി ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന പെണ്ണേ, ഭർത്താവിന്റെ സമീപത്തൊരു തെറ്റ് വരുമ്പോ ഇനി ആ ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫാത്തിമ ബിയുടെ ചരിത്രം നിങ്ങളെ മുമ്പിൽ ഞാൻ സമർപ്പിക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു മുത്തുനബി വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് അലിയെ, എന്തിനാണ് അലിയെ, ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അലിയെ, എന്തിനാണ് നിങ്ങൾ എൻ്റെ ഫാത്തിമാരോടെ പിണങ്ങിയോ അലിയേ, എന്റെ ഫാത്തിമയോട് നിങ്ങൾക്ക് പിണക്കമാണോ, എന്റെ ഫാത്തിമയോട്, എന്റെ ഫാത്തിമയോട് നിങ്ങൾക്ക് പിണക്കമാണോ അലിയേ. മുത്തുനബിയുടെ കണ്ണുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ ചുണ്ടുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ കാതുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ കവിളുകളുള്ള ഫാത്തിമ, ഫാത്തിമ ഫാത്തിമത്തുക്ക് താത്തുക്ക് ബിദി, അവളിന്റെ കരളിന്റെ കഷ്ണമാണ് ആ ഫാത്തിമയെ. ഫമൻ അഹബ്ബഹ, ആരെങ്കിലും ഫാത്തിമാനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫഅഹബ്ബനീ, അവൻ നിന്നെ ഇഷ്ടപ്പെട്ടവനാണ്. ഉമൻ വലബഹ, ആ ഫാത്തിമാനോട് ആരെങ്കിലും ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ, ഫാത്തിമാനോട് ആരെങ്കിലും പിണങ്ങിക്കഴിഞ്ഞാ, അവൻ എന്നോട് പിണങ്ങിയവനെ പോലെയാണ്, അവൻ എന്നിൽ നിന്ന് മാറി നിന്നവനെ പോലെയാണ്. മദീനയുടെ പൂതിലാവ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ എന്തോരു നല്ല ചരിത്രമാണ്, എന്തോരു നല്ല മധുര മനോഹരമായ ചരിത്രമാണ്. മുത്തുനബി ചോദിച്ചു, അലിയേ എന്റെ ഫാത്തിമയോട് നീ പിണങ്ങിയോ അലിയേ, എന്റെ ഫാത്തിമാനോടെ പിണങ്ങാ നിനക്ക് കഴിയോ അലിയേ, എന്റെ ഫാത്തിമ അവൾ പാവമല്ലേ അലിയേ, അവൾ പാവമല്ലേ മോനെ, നിന്നെ ഒരു പൊന്നു മോനെ പോലെ ഞാനെ കൊണ്ട് നടന്നതല്ലേ. അബൂ താലിബിന് രണ്ട് മക്കളുണ്ടായിരുന്നു, ആ രണ്ട് മക്കളെ പോറ്റാനുള്ള ശേഷി അബൂ താലിബിനില്ലാതെ വന്നപ്പോ ഒരു മകനെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്ത് വളർത്തി. അലിയേ നിന്റെ ജ്യേഷ്ഠ സഹോദരനെ ഇബ്നു അബ്ബാസ് തങ്ങൾ ഏറ്റെടുത്തപ്പോ നിന്നെ ഞാനല്ലടാ ഏറ്റെടുത്തത്, ഞാനല്ല മോനെ നിന്നെ ഏറ്റെടുത്തത് ഞാനല്ലേ. ഈ മദീനയിലെ എത്രയോ വലിയ വലിയ പ്രമാണികൾ വന്ന് ചെമ്പകപ്പൂവിന്റെ താമരമൊട്ടിന്റെ പൂനിലാവിന്റെ അഴകുള്ള ഫാത്തിമയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോ അവർക്കൊന്നും കൊടുക്കാതെ നിനക്കല്ല മോനെ ഞാൻ തന്നത്, നിന്നെ തിരഞ്ഞെടുക്കാനാണ് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞത് മോനെ. എന്നോട് മലാഹമാരും മുഴുവനും വന്നിട്ട് നിനക്ക് വിവാഹം ചെയ്തു തരാനാണ് പറഞ്ഞത്, എന്നിട്ട് എന്റെ ഫാത്തിമയോടിനെ പിണങ്ങിയോ മോനെ, എന്റെ ഫാത്തിമാനോട് നിനക്ക് പിണക്കമാണോ. ഹലീ റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോട് ഹഫുവൻ യാ റസൂലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല നബിയേ പിണങ്ങാൻ കഴിയൂല, എനിക്ക് ഫാത്തിമാനോട് എങ്ങനാണ് പിണങ്ങാൻ പറ്റുന്നത് നബിയേ, എനിക്ക് ഫാത്തിമാനോട് എങ്ങനാണ് പിണങ്ങാൻ പറ്റുന്നത് നബിയേ, ഇല്ല നബിയേ ഒരു സെക്കൻഡ് പോലെ ഫാത്തിമയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല നബിയേ, ഇഷ്ടമല്ല നബിയേ,